ഹായ് ഫ്രണ്ട്സ്, മല്ലു ഫോർ ക്രോക്സിന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത കാരണം നമ്മൾ ഇന്ന് നമ്മുടെ വീടിന്റെ ഭാഗത്തുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണ് നമ്മളിപ്പോ ഒപ്പി കൊടുത്തോണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങളിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത്. ഇന്ന് ഞങ്ങൾ ചെറുതായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയ സ്ഥലം ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ പോവാണ് നിങ്ങൾക്ക്. നമുക്കിപ്പോൾ അകലെ ദൂര സ്ഥലങ്ങളിലേക്കൊന്നും നമുക്ക് യാത്ര പോകാൻ പറ്റാത്ത കാരണം തൊട്ടടുത്തുള്ള കാര്യങ്ങൾ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ചില നല്ല നല്ല സ്ഥലങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കരുവന്നൂർ ഇല്ലിക്കൽ ഡാം കാണാനാണ് പോകുന്നത്. തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ താഴെയാണ് കരുവന്നൂർ ഇല്ലിക്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത്. കരുവന്നൂർ പുഴ തൃശ്ശൂർ ജില്ലയിലെ 4ാമത് വലിയ പുഴകളിൽ ഒന്നാണ്. ഈ പുഴയിലാണ് ഇല്ലിക്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത്. മണാലി നദി, കുറുമാലി നദി എന്നീ രണ്ട് നദികളുടെ സംഗമത്താൽ രൂപം കൊണ്ട ആറാട്ടുപുഴയിലാണ് ഈ നദിയുടെ ഉത്ഭവം. ഈ രണ്ട് നദികളും ആറാട്ടുപുഴയിൽ ലയിച്ച് കരുവന്നൂർ പുഴയിലാണ് രൂപപ്പെടുന്നത്. തുടർന്ന് നദി കോൾ തണ്ണീർത്തടങ്ങളിലേക്ക് ഒഴുകുന്നു. നദി തൃശ്ശൂർ കോൾ തണ്ണീർത്തടങ്ങളെ രണ്ടായി വിഭജിക്കുന്നുണ്ട്. ഒന്ന് തൃശ്ശൂർ ജില്ലയിലെ കനോലി കനാലിൽ ചേരുന്ന ഏനാമാവ് തടാകത്തിൽ ചേരുന്നു. മറ്റൊന്ന് പെരിയാർ നദിയിലേക്കുമാണ് ചേരുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ നിരവധി പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം നൽകുന്നതും ഈ പുഴയിലെ ജലം ഉപയോഗിച്ചാണ്. കൃഷി ആവശ്യങ്ങൾക്കുള്ള വെള്ളം ശേഖരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഡാം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. പുനർനിർമ്മാണം വഴിയാണ് ഇപ്പോൾ ഈ കാണുന്ന ഡാം ഇരിക്കുന്നത്. ചിമ്മിനി ഡാമിൽ നിന്നും കരുവന്നൂർ നദിയിലൂടെ വെള്ളമൊഴുകുന്ന പ്രക്രിയയിലും മഞ്ഞാങ്കുഴി, ഇല്ലിക്കൽ, കോട്ടൻകോട്ട് വാൽവ് റെഗുലേറ്റർ എന്നിവിടങ്ങളിൽ KLDC കനാൽ വഴി കോൾപാടങ്ങളിലേക്ക് വെള്ളമൊഴുകുകയും ചെയ്യുന്ന പ്രക്രിയയിൽ ഏറ്റവും പ്രധാന പങ്കു വഹിക്കുന്നത് ഇല്ലിക്കൽ റെഗുലേറ്ററാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും.